കേരളത്തിൽ ഇന്ന് 2172 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 102 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1964 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കേരളത്തിൽ ഇന്ന് 2172 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 464 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 395 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 232 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 184 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 179 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 119 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 114 പേർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 104 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 93 പേർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 87 പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 77 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 62 പേർക്കും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 37 പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള 25 പേർക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 15 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 13 മരണമടഞ്ഞ തിരുവനന്തപുരം വെട്ടുറോഡ് സ്വദേശി സെയ്ദ് ആയുബ് ഷാ, തിരുവനന്തപുരം ആറാട്ടുകുഴി സ്വദേശി സുരേന്ദ്രൻ, മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിനി ഫാത്തിമ, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി ശാരദ, ഓഗസ്റ്റ് 10 മരണമടഞ്ഞ കണ്ണൂർ കീച്ചേരിപ്പീടിക സ്വദേശിനി ഖദീജ ഏലിയാസ് ഫാത്തിമ, ഓഗസ്റ്റ് 17 മരണമടഞ്ഞ തിരുവനന്തപുരം കാഞ്ചൂർ സ്വദേശി പ്രതാപചന്ദ്രൻ, തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി ഷംസുദ്ദീൻ, തിരുവനന്തപുരം മണ്ണടി സ്വദേശി രാഘവൻ പിള്ള, തിരുവനന്തപുരം കാരോട് സ്വദേശി സ്റ്റീഫൻ, എറണാകുളം മുത്തക്കുന്നം സ്വദേശിനി വൃന്ദാജീവൻ, ഓഗസ്റ്റ് 19 മരണമടഞ്ഞ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിനി റഷീദ, ഓഗസ്റ്റ് 20 മരണമടഞ്ഞ തൃശൂർ പോർക്കുളം സ്വദേശി ബാബു, തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിനി ആര്യൻ ആന്റോ, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി ശശിധരൻ, എറണാകുളം പച്ചാളം സ്വദേശി ഗോപിനാഥൻ എന്നിവരുടെ പരിശോധനാ ഫലം കോവിഡ് 19 മൂലമാണെന്ന് NIV ആലപ്പുഴ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 218. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 102 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1964 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 153 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 450 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 366 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 213 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 152 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 147 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 111 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 108 പേർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 97 പേർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 83 പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 75 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 65 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 56 പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള 23 പേർക്കും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 18 പേർക്കുമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 54 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. പാലക്കാട് ജില്ലയിലെ 14, മലപ്പുറം ജില്ലയിലെ 11, തിരുവനന്തപുരം ജില്ലയിലെ 9, തൃശൂർ ജില്ലയിലെ 8, കാസർഗോഡ് ജില്ലയിലെ 5, എറണാകുളം ജില്ലയിലെ 3, കോഴിക്കോട് ജില്ലയിലെ 2, വയനാട് കണ്ണൂർ ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1292 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് എൻമെന്റ്.